Hi friends, assalamu alaikum, welcome to our channel. Apo nammada pudhiya video like ellavarkkum swagatham. Shivan, innathe dasthine kuttiyalla channel tande birthday. Ah, ende birthday enna veru birthday idille aa birthday enda yaaranu kondu birthday aare jaaranu aa adyathe pradhanam. എല്ലാവർക്കും എൻ്റെയും ചെവ്വാൻ്റെയും വക ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നെഹ്റുവിനെ പറ്റി ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയും പിന്നെ നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും, കാണാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ ചെവാൻ ഞാൻ എനിക്കൊരു കഥ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിൻ്റെ വസതിയിൽ ഒരു വിരുന്ന് നടക്കുകയായിരുന്നു. വിരുന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കേൾക്കുന്ന വിരുന്നെന്ന് പറയാൻ ഞാൻ ഈ ഒരുപാട് പേര് വന്നിട്ട് എടാ ഈ ഭക്ഷണമുള്ള അങ്ങോട്ട് വിരുന്ന് സൽക്കാരമൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു വിരുന്ന് ആരാണെന്നറിയാം? വിരുന്നിന് വരുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MPമാർ. അപ്പം ഇങ്ങനെ വിരുന്നിന് വന്നപ്പോൾ ഇവർ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും. അപ്പം തീൻ മേശയിൽ നല്ല ഭക്ഷണത്തിന് വിളമ്പി വെച്ചിട്ടുണ്ട്. അതെനിക്കറിയില്ല. അപ്പൊ ജവഹർലാൽ നെഹ്റു പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് നോക്കുമ്പോ ആര് ശബ്ദം അറിയില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ വസതിനടുത്തുള്ള മതിലില് ഒരുപാട് കുട്ടികള് അള്ളിപ്പിടിച്ച് കയറുന്നുണ്ട് മതിൽ. അപ്പൊ എന്തിനാ കയറുന്നതെന്ന് അറിയോ? ജവഹർലാൽ നെഹ്റു ആര്യ പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രിനെ കാണാൻ വേണ്ടിയിട്ട് മതിലിൽ ഇങ്ങനെ അള്ളി പിടിച്ച് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു എന്തെയ്തു? ഇത് കണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പരിചാരകർ ഈ കുട്ടികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോവാണ്, കളമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ ജവഹർലാൽ നെഹ്റു അവരെ തടഞ്ഞു കയറും. എന്നിട്ട് എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റുവിൻ്റെ പാത്രം ഭക്ഷണവും പാത്രമില്ല, അതെടുത്ത് അതിൽ വന്നൊരു കുട്ടിക്ക് കൊടുത്തു. ഇത് കണ്ട് വിരുന്നിന് വന്നവരില്ലേ, അവരും ഇതുപോലെ ചെയ്തു. അപ്പം ആ കുട്ടികൾക്ക് കുട്ടികളാണെങ്കിൽ വിശന്ന് വലഞ്ഞ് കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടിയില്ല, അതും പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടി. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടികൾ ഇങ്ങനെ അന്തം വിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ജവഹർലാൽ നെഹ്റു. ചെവാൻ, ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ അല്ല രണ്ട് വസ്തുക്കൾ വ്യക്തികൾ എന്താ ചെവാന്, ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാം? ശരിയാണ്, ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റുവിന് അല്ല അത് പോട്ടെ, നീ എന്ത് റോസാപ്പൂട്ടാണെന്ന്? പിന്നെ ഉമ്മ നട്ട റോസാപ്പൂ പറിക്കാൻ വിടുവോ? അത് പറിച്ചാൽ അത് കളയുണ്ടായിരുന്നു. അത് പൂവിൽ കാണാൻ എന്ത് ഭംഗിയുണ്ടാവും? ഈ തൽക്കാലം തന്നിട്ടില്ലല്ലോ, അപ്പൊ കുത്തണ്ട. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആചരിക്കണം. നമുക്കിത് ക്യാപ്പ് ആക്കണ്ടേ ചിൽഡ്രൻസ് ഡേ? അപ്പൊ ഞാനിവിടെ ക്യാപ്പ് ആക്കാൻ പോവാണ്. ഒരു പേപ്പർ എടുത്തിട്ട് നേർ പകുതിയായിട്ട് നടക്കണം. ഇനി ഇത് ഇപ്പോഴത്തെ വശത്ത് നോക്കി പഠിച്ചോട്ടാ. ഇവിടുന്ന് ഇവിടുന്ന് രണ്ടായിട്ട് മാറ്റി. ഇനി ഇതുപോലെ ഇവിടെ
Bye bye.